बना दिया। हेलो हेलो जयंती, सवाल है। सुबह बिलेटेड बर्थडे विशेस। थैंक यू। അതാണ് ഞാൻ പറഞ്ഞത്, ടേണിംഗ് എന്നാണ്. ഓ, ടേണിംഗ് ഓൾഡ് തന്നെയാ. ഒരിക്കലും അല്ല, ബിക്കോസ് യു നോ എന്താ പറയണ്ടത്, നമ്മളൊക്കെ ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. കാര്യം പോസ്റ്റ് ബർത്ത്ഡേ വീഡിയോസ് കണ്ടപ്പോ എന്താ പറയണ്ടത്, അമേസിംഗ്. എനിക്കൊന്നും പറയാനില്ല. എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇതൊക്കെ? താങ്ക് യു. അതിനായിട്ട് എല്ലാത്തിനും ഒരു സമയം ഉണ്ടാക്കും. ബേസിക്കലി ഞാൻ ഒത്തിരി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു പാർട്ടിയാണ്, അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഐ ഹാവ് ടു ബി ലിറ്റിൽ പ്രൊഡക്റ്റീവ്, അതുകൊണ്ട് പിന്നെ കാലത്തെ അങ്ങ് എക്സസൈസ് അങ്ങ് ചെയ്ത് തീർക്കും. കോവിഡ് കാലം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നാലും എല്ലാവർക്കും ഒരു കുക്കിംഗ് പരീക്ഷണമായിരുന്നു. എപ്പോഴും കുക്കിംഗ് പരീക്ഷിച്ചു. ഞാൻ നദിയെ നല്ലൊരു കുക്കാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഞാൻ സ്വന്തം കുക്കിലല്ല, തരക്കേടില്ലാത്തൊരു കുക്കാണ്, അങ്ങനെ വീട്ടിലെല്ലാവരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഇച്ചിരി അങ്ങ് കൂടിപ്പോയി. കാരണം എനിക്ക് എന്നും കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് തെറപ്പിറ്റിക് ആണെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം, നല്ലോണം ഉണ്ടാക്കി വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ എയിം. പിന്നെ ഒന്ന് മാത്രം പറയാം, ഈ കോവിഡ് സമയത്ത് ഞാൻ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ഇപ്പം എന്റെ അമ്മ ഉണ്ടാക്കിയ റെസിപ്പി ആണെങ്കിലോ, അല്ലെ എന്റെ അമ്മയമ്മ അല്ലെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയ റെസിപ്പി, അത് ഞാൻ നേരെ അങ്ങ് ഉണ്ടാക്കും. ഞാൻ അതിന് വല്ലതും ഇതും ചേർക്കാം അതും ചേർക്കാം എന്ന് പറഞ്ഞ് വലിയ ക്രിയേറ്റീവ് ആകാൻ പോവില്ല. പക്ഷേ ഈ കോവിഡ് സമയത്ത് ഞാൻ കുറച്ച് ക്രിയേറ്റിവിറ്റിയിലേക്ക് വന്ന്, എന്നിട്ട് അതിനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. അല്ലേ, അങ്ങനെ കുക്കിംഗ് ചെയ്ത് ഒരു ശീലമുള്ള ഒരു പാർട്ടിയാണ് ഞാൻ. ആ ഒരു എക്സ്പെരിമെന്റ് കേൾക്കാൻ നല്ല സുഖമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ പീസ് റെസിപ്പി ഏതാണ് അതിൽ? ഞാനേ ഒരു ചൈനീസ് ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങള് കേൾക്കുമ്പോ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. താരപ്പൊഴിത്തെ കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നദിയ മൊയ്ത്. എന്താണ് ആ ഒരു റെസിപ്പി നമുക്ക് നോക്കാം. കേസ് തുടങ്ങിക്കോളൂ. ഓ, അങ്ങനെ പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അതിൽ കുറെ വെജിറ്റബിൾസും നമ്മുടെ ക്യാപ്സിക്കമും റെഡ് പെപ്പറും യെല്ലോ പെപ്പറും അനിയൻസും ഇതൊക്കെ ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്ത്, എന്നിട്ട് സ്പ്രിംഗ് അനിയൻസും, പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് സാമൻ ഫിഷ് കിട്ടും. സോ ആ ഫിഷാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിനായിട്ട്. എന്നിട്ട് കുറച്ച് ചില്ലി ഓയിലും ഇട്ട് അതിനകത്ത് ഇച്ചിരി സോയ സോസ് ഒഴിച്ച്, എന്നിട്ട് ഇച്ചിരി പ്ലം സോസ് ഇട്ട്, പ്ലം സോസ് ഇല്ലെങ്കിൽ ഇച്ചിരി ഹണി ഇടുക, അത് കുറച്ചൊന്ന് വഴിട്ട്, അത് കുറച്ച് തിക്ക് ആറുമ്പോൾ നമ്മൾ ആ ഫിഷ് ഒന്ന് വെക്കുക. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇടുക, എന്നിട്ട് വെജിറ്റബിൾസ് വെച്ച് ആ ഫിഷ് മൂടുക. ചെറിയ നേരെ വേണ്ടിയുള്ളൂ അത് കുക്ക് ചെയ്യാനായിട്ട്. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബോൾ ഓഫ് റൈസിൽ എടുത്തിട്ട് ആ ഫിഷും വെജിറ്റബിൾസ് എടുത്ത് ആ ബോളിൽ എടുത്തിട്ട് എന്നിട്ട് ചോപ്പ് സ്റ്റിക്സ് വെച്ച് കഴിക്കുക. അപ്പൊ അങ്ങ് സ്റ്റൈലും ചൈനീസ് പരിപാടിയാണ്. എന്താ ഞാൻ ആദ്യം തുറന്നു.